എൻകൗണ്ടറിനിന്ന് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലെ പൊതുരാഷ്ട്രീയ കേരളത്തിലെ പൊതുരാഷ്ട്രീയ സാഹചര്യമാണ് അതിനുശേഷമായിരിക്കും മണ്ഡലങ്ങളിലെ സവിശേഷതകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള വിലയിരുത്തലാകും പോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പും എന്നാണ് ഇത് കാണിക്കുന്നത് ഒരു തുടർഭരണം കിട്ടുമെന്ന സർക്കാരിന്റെ ആത്മവിശ്വാസമാണോ അതോ സിറ്റിംഗ് സീറ്റുകളായതുകൊണ്ട് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമാണോ ആ രണ്ട് സീറ്റും നിലവിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നാൽ ആ മണ്ഡലങ്ങൾ രാഷ്ട്രീയമായി യു ഡി എഫിന് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് അത് എൽ ഡി എഫിന് കൈവശപ്പെടുത്താൻ സാധിച്ചത് അത് നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രിയെ ആ തരത്തിൽ പറയാൻ പേടിപ്പിച്ചിട്ടുള്ളത് ഒരു ഗവൺമെൻറ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ജയപരാജയങ്ങൾ സ്വാഭാവികമായി ഭരിക്കുന്ന ഒരു വിലയിരുത്തലായി വിലയിരുത്താറുണ്ട് പ്രതിപക്ഷം അത് തന്നെയായിരിക്കും ശക്തിയായി ഉന്നയിക്കുന്നത് ആ വെല്ലുവിളി അവർ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിനോടുള്ള വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രി അഡ്വാൻസായി പറയുകയും ചെയ്തിരിക്കുന്നുണ്ട് അത്ര ആത്മവിശ്വാസം ആ രണ്ട് തിരഞ്ഞെടുപ്പിൽ മുന്നണി വിജയിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഞാൻ താങ്കളിലേക്ക് വരാം താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രീ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അത് സിറ്റിംഗ് സീറ്റുകളാണ് ഇടതു മുന്നണിയുടെ കൈവശം ഇരിക്കുന്ന രണ്ട് സീറ്റുകളാണ് എന്നത് മാത്രമല്ല ഈ സർക്കാരിന്റെ വിലയിരുത്തൽ ആകട്ടെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിലും ഭദ്രമായിരിക്കും ഈ രണ്ട് സീറ്റുകളും മുന്നണിയുടെ കൈകളിൽ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥമെന്ന് യു ഡി എഫ് എങ്ങനെയതിനെ കാണുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെന്ന് നടത്തിയ പരാമർശം ആത്മവിശ്വാസമല്ല പ്രതിഫലിക്കുന്നത് മറിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാർട്ടി സഖാക്കളും പാർട്ടി അണികളും കാരണം സമീപകാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവകാശങ്ങളുടെ മേൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ സഖാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ കൃത്യമായ വിശദീകരണം പോലുമില്ലാതെ പിൻവാതിൽ നിയമനം ഉൾപ്പെടെ പി എസ് സി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരിലും സഖാക്കളിലും ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്ന തന്ത്രപരമായ ഒരു സമീപനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിച്ചു എന്ന് മാത്രം കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗവും ഒക്കെ പറയുന്നത് നാലര വർഷം പൂർത്തീകരിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ നേട്ടങ്ങൾ ജയാപജയങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഷ്ടിച്ചു മൂന്ന് മാസക്കാലം അല്ലെങ്കിൽ അഞ്ച് മാസക്കാലത്തേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ വരുന്ന കാലത്തേക്ക് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നുമല്ല തികച്ചും ഒരു രാഷ്ട്രീയ മത്സരം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ രാഷ്ട്രീയ മത്സരത്തിൽ പതിന്മടങ് കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജ്ജമായി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെ ആ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ പോലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു നിയമസഭയിലാണ് സാധാരണഗതിയിൽ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുക അതുപോലും ലഭിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ സജീവമായി അവതരിപ്പിക്കാനുള്ള ഒരവസരമെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നല്ല രാഷ്ട്രീയ മത്സരമായി കണ്ടുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് ശരി ശരി താങ്കളിലേക്ക് വരാം സുരേഷ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് പിന്നിൽ രാഷ്ട്രീയമായി മറ്റൊരു വായന കൂടി സാധ്യമാണല്ലോ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണി പയറ്റാൻ പോകുന്ന അല്ലെങ്കിൽ മുന്നണി പ്രയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി ഈ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്ന വിവാദങ്ങളെ സ്പർശിക്കാതെ വികസനം എന്ന വികസനം നടത്തേ വികസനം എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ എന്ന സൂചന ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലുണ്ട് ബി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ആത്മവിശ്വാസത്തെ സർക്കാർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തെ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഗോപികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇലക്ട്രൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇനി ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ടതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം അല്ല ഈ കേരളത്തിലെ ഈ രണ്ട് മണ്ഡലങ്ങളും ഉൾപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ശരി തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ബി ജെ പിയും രണ്ട് മുന്നണികളും അത് ആ തയ്യാറെടുപ്പിൽ നേരത്തെ തന്നെ ആയിരുന്നു കുറച്ചു കാലമായിട്ട് ഉണ്ടാകില്ല എന്നുള്ള ഇലക്ഷൻ ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിൽ അത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്ന് മന്ദീഭവിച്ചിരുന്നു കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളും ശക്തമായിട്ട് തന്നെ നടത്തും ബി ജെ പിയും അതിന് സജ്ജമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഡി എ എൻ ഡി എയുടെ യോഗങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു അത് ഞങ്ങളും അതുമായിട്ട് വളരെ മുന്നോട്ട് പോവുകയാണ് ഒരു വശം രണ്ടാമത് മുഖ്യമന്ത്രി ഇന്ന് കാണിക്കുന്ന ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അദ്ദേഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഭയാശങ്കകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരായുധമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാരണം നടു കടലിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്ന ഒരു കപ്പലായിട്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് ശ്രീ ഗോപികൃഷ്ണൻ ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതോടൊപ്പം തന്നെ നവംബർ ഈ നവംബർ മാസം തുടർന്ന് വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ ഈ സർക്കാർ കടന്നു പോകാൻ പോകുന്ന മാസങ്ങളാണ് കാരണം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അഴിമതികളും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് തന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നു റെഡ് ക്രോസൻ്റിന് അതൊരു എൻ ജി ഒയല്ല അതിന് കേരളവുമായിട്ടൊരു ധാരണാപത്രം ഒപ്പിടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പലവിധ ഏജൻസികളുടെ പേരിൽ വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ കേരളവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ പോക്കും വരവിനെയും സംബന്ധിച്ച് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഫയൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഈ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നെത്തിയിരിക്കും ശരി താങ്കൾ പറയുന്നത് ഈ വിവാദ വിഷയങ്ങളാണ് അഡ്വക്കേറ്റ് സുരേഷ് നമുക്ക് ആ വിവാദ വിഷയങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ ചർച്ച കൊണ്ടുവരാം ഞാൻ ശ്രീ കെ എം ഷാജഹാനിലേക്ക് കൂടി പോയിട്ട് നമുക്ക് ആ വിവാദ വിഷയങ്ങളിലേക്ക് വരാം ശ്രീ കെ എം ഷാജഹാൻ ഞാൻ നിർത്താം ഞാൻ നിർത്താം ഇതേപോലെ വിവാദങ്ങൾ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അതിര് കടന്നതാണ് ഇദ്ദേഹത്തിന് വലിയ വില നൽകേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് കെ എം ഷാജഹാൻ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിന്റെ നില നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ കോവിഡ് കാല സമയങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുള്ള ആരോഗ്യ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ കാലത്തെക്കുറിച്ച് ആ സമയത്തെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ സർക്കാർ ഏറെക്കുറെ ഒരു കംഫോർട്ട് സോണിലായിരുന്നു താങ്കൾക്കറിയാൻ പറ്റും ഒരു ഭരണ തുടർച്ച ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് വിവാദ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളാൽ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിലെ ഘട്ടത്തിലുണ്ട് പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്നുണ്ട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മേലുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസത്തിൽ ആത്മവിശ്വാസത്തെ താങ്കൾ എങ്ങനെ പരിഗണിക്കുന്നു അത് എത്രത്തോളം കരുത്തുറ്റതാണ് ഗോപി എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഭര പിന്നെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും എന്നാണ് ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് അതായത് കോവിഡ് കാലത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് സർവേ വരികയും വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നത് ഞാൻ എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത് ദേശദ്രോഹം അന്വേഷിക്കുന്ന പ്രീമിയർ ഏജൻസി ആയിട്ടുള്ള എൻ ഐ എ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഒന്ന് രണ്ട് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പ്രീമിയർ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ മൂന്ന് അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അന്വേഷണം നടത്തുമ്പോൾ നാല് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ എന്താണ് നാർക്കോട്ടിക് ബ്യൂറോ അന്വേഷണം നടത്തുമ്പോൾ അങ്ങനെ നാല് പ്രധാനപ്പെട്ട കുറ്റങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ നാല് പ്രീമിയർ ഏജൻസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ ആ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസിനെതിരെ ആ ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഉൾപ്പെടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ താൻ ജയിക്കും എന്ന് ഒരു ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രി വെച്ച് പുലർത്തുകയാണെങ്കിൽ ഈ നാല് അന്വേഷണ ഏജൻസികളും നടത്തുന്ന അന്വേഷണം തനിക്ക് വോട്ടായി മാറും അതായത് എൻ ഐ എ നടത്തുന്ന അന്വേഷണം കസ്റ്റംസ് നടത്തുന്ന അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം നാർക്കോട്ടിക് ബ്യൂറോ നടത്തുന്ന അന്വേഷണം ഈ നാല് അന്വേഷണങ്ങളും തൻ്റെ സർക്കാരിന് വോട്ടായും മാറുമെന്നുള്ള തികച്ചും തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാവണം അദ്ദേഹം ഈ ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാവുമെന്നുള്ള എന്നുള്ള ആത്മ പിന്നെ എന്താണ് ഒരു ആത്മവിശ്വാസം കെ എം ഷാജഹാൻ നമ്മൾ കണ്ടതാണല്ലോ ഈ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിച്ചപ്പോഴും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മൂന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അതേ തരത്തിലുള്ള അതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും സർക്കാർ അവലംബിക്കാൻ പോകുന്നത് സർക്കാർ പറയാൻ പോകുന്നത് ഈ വിവാദ വിഷയങ്ങൾക്കുള്ള മറുപടി ആകണമെന്നില്ല മറിച്ച് എന്തൊക്കെ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ജനങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ് ദിവസത്തെ കർമ്മ പരിപാടിയും തങ്ങളുടെ മനസ്സിലുണ്ടാകുമല്ലോ ഇതിനെല്ലാം എല്ലാം കളഞ്ഞ് ഈ വിവാദങ്ങൾക്ക് മേലുള്ള ഒരു ജനവിധിയായിരിക്കും ജനവിധി മാത്രമായിരിക്കും ഇത്തവണ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്ന് എന്തെല്ലാം കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് താങ്കൾ വിലയിരുത്തുന്നത് ഗോവിഷ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ വികസന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നത് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു ഈ ഗവൺമെന്റ് ഏത് മേഖലയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഈ മേ ഈ ഗവൺമെന്റ് പിന്നെ പിന്നെ വ്യവസായത്തിൻ്റെ മേഖലയിൽ വ്യവസായം തകർന്നടിഞ്ഞ് കിടക്കുന്ന സംസ്ഥാനത്ത് വ്യവസായത്തിൻ്റെ മേഖലയിൽ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് കാർഷിക മേഖല പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കാർഷിക മേഖലയിൽ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തിട്ടുള്ളത് വൻകിട വികസന പ്രവർത്തനങ്ങളുടെ മേഖലയിൽ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തിട്ടുള്ളത് പിന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ എന്താണ് നടത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ് പിന്നെ കുറച്ച് ഇപ്പം സാമ്പത്തികത്തിൻ്റെ മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്നുവെന്ന് തോമസ് ഐസക്ക് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് സാമ്പത്തിക മേഖല അപ്പം ഈ മേഖലകളിൽ ഒന്നും ഒന്നും ചെയ്തതായി കാണുന്നില്ല ഇനി ഇത് നമ്മൾ യു ഡി എഫ് ഗവൺമെൻറ്റുമായും താരതമ്യം ചെയ്ത് നോക്കിയേ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന് പറയാൻ യു ഡി എഫ് ഗവൺമെൻറ് മെട്രോ റെയിൽ ഉണ്ടായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന് വിഴിഞ്ഞം പദ്ധതി ഉണ്ടായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന് കണ്ണൂർ എയർപോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ കേരളത്തിൽ പതിറ്റാണ്ടുകളായി നടത്താത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഭരണകാലത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് ഗോപികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് രണ്ടില്ലാ കഥകൾ സോളാറും പിന്നെ ബാർ കോഴയും എന്ന് പറയുന്ന രണ്ട് ഇല്ലാ കഥകൾ പിന്നെ അല്ലേ തെരഞ്ഞെടുപ്പിൽ വിവാദമായത് അതിന്റെ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ എനിക്ക് യും തങ്ങളുടെ ഭാഗം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു എനിക്ക് ശ്രീ ആനത്തലവട്ടമാനന്ദന്റെ മറുപടിയിലേക്ക് പോകാം ശ്രീ ആനത്തലവട്ടമാനന്ദൻ ഈ സർക്കാർ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം ജനോപകാരപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിവാദ വിഷയങ്ങളിലും നേരത്തെ കെ എം ഷാജഹാൻ എണ്ണി എണ്ണി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നുമാണ് വിവാദ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ ഇടതുമുന്നണിക്ക് ഈ ഉന്നയിച്ച വിവാദ വിഷയങ്ങളെല്ലാം ഇത്ര ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഫലമായി ഗവൺമെൻറ് രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞ അവിശ്വാസം ഗവൺമെൻറ് വിശ്വാസമെല്ലാം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതാണ് അവിശ്വാസ പ്രമേയത്തിൽ മൂന്നര മണിക്കൂർ സമയമെടുത്ത് മുഖ്യമന്ത്രി ഇതിനെല്ലാം എണ്ണി എണ്ണി മറുപടി പറഞ്ഞു എൻ്റെ സുഹൃത്ത് പ്രേമേന്ദ്രൻ പറഞ്ഞ് ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല ഞാൻ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഞാനും പ്രേമേന്ദ്രനുമൊക്കെ ഈ അസംബ്ലിയിൽ ഉണ്ടായിരുന്നാണല്ലോ ഈ മൂന്നര മണിക്കൂർ സമയം ക്ഷമയോടുകൂടി പിൻഡ്രാപ് സൈലൻസിൽ മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെക്കുറിച്ച് പ്രതിപക്ഷത്തെക്കുറിച്ച് എന്തു പറയണം അദ്ദേഹം പറയുന്നതൊക്കെ ഇവർക്ക് ബോധ്യമായി ഞാനോ പ്രമേഹനാണെങ്കിൽ അപ്പം ഇറങ്ങിപ്പോകില്ലേ അപ്പം ബേളം ഉണ്ടാക്കില്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് ആരെങ്കിലും ഒരു അപശബ്ദം പ്രകടിപ്പിച്ച് കണ്ടോ സംശയങ്ങൾ ചോദിച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് പോകുന്ന ഒരു സമീപനമല്ലേ പ്രതിപക്ഷ നേരിന്നുണ്ടായത് അപ്പം കേട്ടു സുഖിച്ചിരുന്ന് തങ്ങളുടെ മണ്ഡലത്തിലൊക്കെ നടക്കുന്ന വികസന പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ട് അത് കൈ കയ്യടിച്ചു കൊടുക്കുന്ന ഒരു രീതി വരാൻ പോകണ നാളിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവർ പറഞ്ഞു കാളമൂത്രം പോലുള്ള പ്രസംഗമൊന്നല്ല പോലെ കഴിച്ച് സുഖമായി നിദ്രയിലാട്ടുകയാണ് ഈ പ്രതിപക്ഷം ഇരുന്ന എന്നിട്ട് അവസാനമാണ് അവർ ഓർത്തത് അയ്യോ ഞങ്ങൾ പ്രതിപക്ഷമാണല്ലോ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നല്ലോ എന്നാൽ പിന്നെ ഒരു മേളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകാം ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊരു മറുപടിയും വേണ്ട എന്ന് പറഞ്ഞല്ലേ മൂന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത്ര നാണം കെട്ട ഒരു നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് എന്തു പറയുമെന്നാണ് നിങ്ങൾ പറയുന്നത് വികസന പ്രവർത്തനം സംബന്ധിച്ച് എൻ്റെ ഇവിടെ ഷാജഖാന് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പ്രേമേന്ദ്രൻ ഞാൻ അതേ പറയുന്നുള്ളൂ പ്രേമേ ഇപ്പം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി എന്ത് നേട്ടമാണ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞല്ലോ എണ്ണി എണ്ണി പറയാൻ ഇവിടെ ഈ ഇപ്പം നിങ്ങൾ സമയം തരില്ല സമയം കിട്ടുകയില്ല അത് ഞങ്ങൾ അവിടെ പറഞ്ഞോളാം എങ്കിലും ചിലത് പറയട്ടെ വ്യവസായ രംഗത്ത് ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു വ്യവസായ രംഗത്ത് യു ഡി എഫ് ഭരിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരുന്ന കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ഇപ്പം ആ നഷ്ടം നികത്തി ലാഭത്തിലാക്കി അതൊരു കുറ്റമാണോ മിസ്റ്റർ ഷാജഹാൻ കേന്ദ്ര ഗവൺമെൻറ് വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഓരോന്നോരോന്നായി പൂട്ടുന്നു ആ പൂട്ടുന്ന പോലും പൂട്ടാതിരിക്കാനും ഏറ്റെടുത്ത് നടത്താൻ ഈ ഗവൺമെൻറ് മനസ്സ് കാണിക്കുന്നു ആ പൂട്ടുന്നതിനുള്ള തൊഴിലാളികൾക്കടക്കം പട്ടിണി കോഴിമുട്ട് കാലത്ത് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാനുള്ള സഹായം കൊടുക്കുന്നു ഇത് ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പെശകാണോ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതെളിക്കുന്നു ഞങ്ങളത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാകുന്നു രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള രണ്ട് നയങ്ങളുടെ പ്രതിബന്ധമല്ലാത് കാർഷിക മേഖല തരിശു ഭൂമിയാക്കിയിട്ടുന്ന കേരളത്തെ ഇപ്പോൾ തരിശു ഭൂമി ഇല്ലാതെ മുഴുവൻ വിളഭൂമിയാക്കി മാറ്റുന്ന പണി ചെയ്യുന്നത് കണ്ണുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലോ നേർബുദ്ധിയുള്ളവർ കുശാഗ്ര ബുദ്ധിയുള്ളവർ കൃഷി ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് കാണാതിരിക്കാൻ ഒക്കൂ നെല്ലുൽപാദനം വർദ്ധിപ്പിച്ചു പച്ചക്കറിയുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചു അതെല്ലാം ഈ നാടിനുള്ള തമിഴ്നാടിലോ മറ്റു സംസ്ഥാനങ്ങളിലോ നിന്ന് പച്ചക്കറിയുടെ ലാരി വന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കടക്കാതിരിക്കാൻ ഉള്ള കാർഷ്യോത്പാദന വർധനവുണ്ടായെന്നുള്ള വിവരം ശരി ഇത് നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു സമയത്ത് നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടതാണ് ഏതായാലും താങ്കളുടെ പോയിന്റ് ഈ കാര്യത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിത്തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി സജീവമാകാൻ പോകുന്നത് അങ്ങനെയല്ലേ അല്ല അത് അത് ഞാൻ പറയട്ടെ അപ്പം ഇദ്ദേഹം ചോദിച്ചോണ്ട് അദ്ദേഹം ചോദിച്ചാൽ അത് മറുപടി പറയണമല്ലോ പിന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഒരന്വേഷണം ഇവിടെ ഇല്ല മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരെ ആഫീസിലിരുന്ന ഒരാൾ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആഫീസ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ആദ്യമേ പറഞ്ഞില്ലേ അഡ്വാൻസായി എൻ്റെ ആഫീസോ ആഫീസിലെ ജീവനക്കാരോ എന്നെയോ കുറിച്ച് നിങ്ങൾക്ക് ഏത് അന്വേഷണവും ഏത് ഏജൻസിയും കൊണ്ട് നടത്താം അങ്ങനെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ പിണറായി വിജയൻ അല്ലാതെ കേരളത്തിൻ്റെ ഇതുവരെ ചരിത്രത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിയുടെ പേര് നിങ്ങൾക്ക് പറയാമോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്നാല് ആൾക്കാരുണ്ടല്ലോ ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാമോ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ സ്വർണ്ണക്കടത്ത് ഇപ്പം ആരൊക്കെയാ പ്രതികൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാ പ്രതികൾ അതോ അപ്പുറത്ത് ചർച്ച ചെയ്യുന്ന പാർട്ടിയിലുള്ള ആൾക്കാരോ പ്രതികൾ ഏതെങ്കിലും ഒരാൾ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെടുന്നവർ ആരെങ്കിലും സ്വർണ്ണക്കടത്തിൽ പ്രതി ഉണ്ടോ ഇപ്പം എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം അതല്ലേ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന നയതന്ത്ര ചാനലിലൂടെ ബാഗ് ബഗേജ് കൊണ്ടുവന്നു ആ ബഗേജ് കൊണ്ടുവന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതി ആര് സുരേഷിൻ്റെ പാർട്ടിയുടെ നേതാവായ കേന്ദ്ര സഹമന്ത്രി മുരളീധരനല്ലേ അദ്ദേഹം അല്ലേ പറഞ്ഞത് അത് ഡിപ്ലോമാറ്റിക് പകേജ് അല്ലെന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ എൻ ഐ എ അല്ലേ കെ എസ് ബൈലിരിക്കാൻ ഡിപ്ലോമാറ്റിക് പകേജ് തന്നെയെന്ന് അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് സുരേന്ദ്രൻ്റെ സുരേഷിൻ്റെ പാർട്ടിക്കാരനല്ലേ ചാനലിൽ നിന്ന് വർക്ക് ചെയ്ത് അനിൽ എം പറഞ്ഞത് നിങ്ങൾ സുപ്രനയെ വിളിച്ച് പറയുക ഇയാൾ അറ്റാഷയോട് പറയണം ഡിപ്ലോമാറ്റിക് പാക്കേജ് അല്ല മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇതെല്ലാം കണ്ടല്ലേ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് പാക്കേജ് അല്ലെന്ന് എന്തിനാണ് പറഞ്ഞത് ഡിപ്ലൊമാറ്റിക് പാക്കേജാണെന്ന് എൻ ഐ എന്താ ഉറപ്പിച്ച് പറഞ്ഞത് ആരാ പ്രതി സ്വണ്ണക്കടത്ത് കേസിൽ നിങ്ങൾ ഉന്നയിച്ച് ആരോപണം മുഴുവൻ നിങ്ങൾക്കെതിരായി തിരിഞ്ഞു കുത്തുന്നു അത് ഈ കേരളം കണ്ടിരിക്കുകയാണ് ധൈര്യമായി വരൂ ൻപറാണ് ഇടത മുന്നണി എന്നാണ് ശ്രീ എൻ പ്രേമചന്ദ്രൻ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അതിന് മറുപടി നൽകിയവയെ മുഖ്യമന്ത്രി ഞാൻ ഒരു എട്ട് സെക്കൻഡ് ശ്രീ ആണ് തരോട്ടമാനം ഞാൻ അല്ലെങ്കിൽ ഈ സമയത്തിന്റെ ഒരു ഒരു ബാലൻസ് ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാൻ ഉറപ്പായും താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ സമയം അനുവദിക്കും ഡെഫിനറ്റ്ലി ഞാൻ സമയം വരും ആ ബാലൻസ് 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 വേണം 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 സമയത്തിന്റെ ഉറപ്പായിട്ടുണ്ട് കൊടുക്കുന്ന സമയം ഞാൻ എനിക്കും രേഖപ്പെടുത്തുന്നുണ്ട് ശരി ശരി ശ്രീ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ േമചന്ദ്രൻ ഏത് ഏത് വിവാദ വിഷയം വന്നാലും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്നാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നമ്മുടെ ഈ ചർച്ചയിൽ പറഞ്ഞത് പക്ഷേ ശ്രീ കെ എം ഷാജഹാൻ ഉന്നയിച്ചൊരു കാര്യം അതായത് വിവിധ കേന്ദ്ര ഏജൻസികൾ നാല് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്ന ഒരു ഗൗരവമായ സാഹചര്യത്തിൽ ഈ ഇതെല്ലാം തന്നെ ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന അവരുടെ തിരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറും അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുകയും പക്ഷേ ഇല്ലാ കഥകൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം ഞാൻ ആ പദത്തെയാണ് കോട്ട് ചെയ്തത് അതിൻ്റെ പേരിൽ ഈ സർക്കാർ അധികാരത്തിൽ വരാൻ ഇടവന്നു എന്നുള്ളതുമാണ് ഈ വിവാദ വിഷയങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് അതായത് ഇപ്പോൾ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് സുരാനത്തിലോട്ടമാനന്ദൻ അദ്ദേഹത്തിന് വിശദീകരണം നൽകി ഇതിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട് ഒരു വിജയം സ്വപ്നം കാണുകയാണോ യു ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒരിക്കലുമല്ല ഞങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാദത്തെ ഉൾക്കൊള്ളുന്നു ആ വെല്ലുവിളിയെ യു ഡി എഫ് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നു ബഹുമാനപ്പെട്ട സഹ ആനത്തുള്ളവട്ടം ആനന്ദിന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും യു ഡി എഫ് ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും കോട്ടങ്ങളെ സംബന്ധിച്ചും ഒരു തുലാസിന്റെ രണ്ട് തട്ടിലിട്ട് തുലനം ചെയ്ത് വിലയിരുത്താൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറാണ് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ നാല് വർഷം പൂർത്തീകരിച്ചപ്പോൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി തൻ്റെ പേര് വെച്ച് പ്രധാനപ്പെട്ട മുഖ്യധാരാ ദിനപത്രങ്ങളിൽ ആകെ എഴുതിയ ഒരു ലേഖനമുണ്ടല്ലോ കൃത്യതയോടുകൂടി ഒരു മറുപടി നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിന് ഇന്നേവരെ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കൂടി കൊട്ടിഘോഷിക്കുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് ഡിബേറ്റ് ചെയ്യാൻ സംവദിക്കാൻ ഞങ്ങൾ കൂടി തയ്യാറാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിച്ച് പറയാൻ അത് ലൈഫ് പ്രോജക്റ്റ് ആയാലും വിദ്യാഭ്യാസ മേഖലയായാലും കാർഷിക മേഖലയായാലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ വി എസ് ഗവൺമെന്റിന്റെ കാലയളവിൽ ലാഭകരമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന വസ്തു ഞാൻ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നതുകൊണ്ടല്ല അതും വേണമെങ്കിൽ നമുക്ക് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാം തൊഴിൽ മേഖല കമ്പയർ ചെയ്യാം സാമൂഹ്യക്ഷേമ രംഗത്ത് നിങ്ങൾ നടപ്പാക്കിയിട്ടുള്ള പെൻഷൻ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ പെൻഷൻ പിൻവലിച്ചതും പെൻഷൻ കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വെട്ടിക്കുറച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം അതുകൊണ്ട് ഗവൺമെൻറ്റിന്റെ ഭരണ നേട്ടങ്ങൾ വികസന എന്ത് വികസന നേട്ടം അത് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള സമയം പരിമിതമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ വളരെ പ്രധാനമായും തയ്യാറാണ് പ്ലസ് അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ കെ എം ഷാജഹാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തസ്സിനെയും ആഭിജാത്യത്തെയും ഏറ്റവും വലിയ ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് തലേദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം മാത്രം മതി കാരണം ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ പലതരത്തിലുള്ള അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടും അവരെ മുഴുവൻ ആട്ടിപ്പുറത്താക്കും നിങ്ങളെതിരെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലിപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവരെല്ലാം അവരെല്ലാം കുറ്റക്കാരായി മാറുന്നു അവരെയൊക്കെ ആക്ഷേപിച്ച് അപഹസിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാതിരിക്കുന്നു അദ്ദേഹം ചോദിച്ചല്ലോ അവിശ്വാസ പ്രമേയത്തിൽ ഏത് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല ഞാൻ പറയാം കേരളത്തിൽ ആ അദ്ദേഹം മറുപടി പറയുന്ന ദിവസം കത്തി നിന്ന വിഷയം ലൈഫ് മിഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കേരളത്തിന്റെ നിയമമന്ത്രി ശ്രീ എ കെ ബാലൻ അതുപോലെ കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ നാലേകാൽ കോടി രൂപയുടെ കമ്മീഷൻ ഈ ലൈഫ് മിഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്ന ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചിട്ട് ഒരക്ഷരം ലൈഫ് മിഷൻ പ്രോജക്ടിനെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ ആ ചർച്ചയിൽ എഴുതി ഉന്നയിച്ച ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞോ ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്നതിനുള്ള കത്ത് തയ്യാറാക്കുന്നത് മുതൽ അദ്ദേഹം ഗവർണറെ കണ്ട് കത്ത് സമർപ്പിക്കുന്ന ഘട്ടം മുതൽ തുടർന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ സമയവും മുഖ്യമന്ത്രിയുടെ പ്രതി പുരുഷനായി അദ്ദേഹത്തോടൊപ്പം നിഴൽ പോലെ സഞ്ചരിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ എം ശിവശങ്കരൻ അദ്ദേഹത്തെക്കുറിച്ച് സ്വപ്ന സുരേഷിനെ കുറിച്ച് അരുൺ ബാലചന്ദ്രനെ കുറിച്ച് തൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് സംബന്ധിച്ചൊരക്ഷരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരോ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പോലും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അല്ലേ നമുക്ക് ഓർമ്മയില്ലേ സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അതുപോലെ സി പി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി സൗ കാനം രാജേന്ദ്രൻ രേഖാമൂലം ഈ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഉദ്യോഗ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം കെടുത്താൻ നടപടി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രതിരോധിച്ച ഉദ്യോഗസ്ഥൻ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ിൽ നിന്ന് കുറ്റം ചെയ്തു അയാളെ പുറത്താക്കി തീർന്നോ കുറ്റം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഇൻവോൾവ്മെന്റ് മാറിയോ മുഴുവൻ ഞാൻ അതിന്റെ വിശദ എത്രയോ ൻ ബന്ധു നിയമന വിവാദം മുതൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും യു ഡി എഫ് ഈ പ്രചാരണ രംഗത്ത് ഉണ്ടാവുക എന്ന സൂചന ഇപ്പോൾ ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞല്ലോ അതായത് ഈ ഓരോ വിവാദങ്ങളുടെ കാര്യത്തിലും മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അവിടെയാണ് എൻ കെ പ്രേമചന്ദ്രൻ വികസന കാര്യങ്ങളിൽ സർക്കാരിനെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ വിവാദങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന സൂചന നൽകുന്നത് അനത്തൽവട്ടം ഗോപികൃഷ്ണൻ വിവാദങ്ങളെ ഒക്കെ ഇതുവരെ നേരിട്ടിട്ടുണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വരുമ്പോൾ അതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നേരിടാൻ ഉള്ള കരുത്തടതുപക്ഷ മുന്നണി കൊണ്ട് ഇവിടെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ മുഴുവൻ വായിത്തല പോയതാണ് ആ വായിത്തല മടക്കി കൊടുത്തതാണ് ഇതുവരെ വീണ്ടും അത് ചർവിത ചർവണം നടത്താൻ ആ ആവർത്തിക്കുമെന്നുള്ള കവിഞ്ഞ് ഇതെല്ലാം കേട്ട് തഴമ്പിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ കുറിച്ച് ലൈഫ് പദ്ധതിയിൽ പത്തു നയ പൈസ കേരള ഗവൺമെൻറ്റിൻ്റെ പൈസ ഒരുത്തരം കമ്മീഷൻ കൊടുത്തിട്ടില്ല യു എ ഇ ഗവൺമെൻറ്റിൻ്റെ കോൺസുലേറ്റാണ് അവരാണ് ഇതിൻ്റെ കോൺട്രാക്ട് നിയോഗിച്ചുള്ളത് അവർ കൊടുത്തുള്ള കാശിൽ നിന്ന് കോൺട്രാക്ടർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി നടപടി എടുക്കണം അത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം യു എ ഇ കോൺസുലേറ്റ് മറ്റൊരു രാജ്യം ഇവിടെ ഒരു വർക്ക് നടത്തുന്നതിന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം അവർ അന്വേഷിക്കണം കേരള ഗവൺമെൻറ് പത്ത് നയ പൈസയും കമ്മീഷൻ ഒരാളിനും കൊടുത്തിട്ടില്ല അക്കാര്യം ആവർത്തിച്ച് പറയുന്നു കമ്മീഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടപടിയെടുക്കും യു എ ഇ ഗവൺമെൻറ് സുരേഷ് ഇവിടെ നേരത്തെ പറയുകയുണ്ടായി അതൊക്കെ ചട്ടവിരുദ്ധമാണെന്ന് എന്തേ ചട്ടവിരുദ്ധമാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുന്നില്ല ഇതേ റെഡ് ക്രസൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേപോലെ സഹായം കൊടുത്തപ്പോൾ എന്തേ നടപടിയെടുത്തില്ല അത് ചട്ടവിരുദ്ധമായിരുന്നില്ലേ അതായത് ഈ വിഷയങ്ങൾ ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്തടക്കമുള്ള ഈ വിഷയങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രയോഗിക്കാൻ പോകുന്ന ആയുധങ്ങളാണെങ്കിൽ അത് നിങ്ങളെ കൂടി പ്രതിരോധത്തിലാക്കുന്ന നിങ്ങളിലേക്ക് തിരികെത്തുന്ന മറ്റൊരു ആയുധമായി മാറും എന്നാണ് ശ്രീ ആനത്തെവട്ടമാനന്ദൻ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ട് ഇതിനെ നേരിടാനായിരിക്കും ഇടതുമുന്നണി ശ്രമിക്കുക ശ്രീ ഗോപികൃഷ്ണൻ എനിക്ക് രണ്ട് ബസ്സോട്ട് പറയാനുള്ളത് ഒന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദനും മാർസിസ്റ്റ് പാർട്ടിക്കുമൊക്കെ ഇപ്പോൾ ഒരു 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 എന്താ പറയുക അല്പ ജീവവായു കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അതിന് കാരണം ഈ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും പരസ്പരം ഉണ്ടയില്ല വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഈ കേരളത്തെ പത്ത് മിനിറ്റ് പത്ത് മണിക്കൂർ സമയം ഒരു എന്താ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആ സമയം പാഴാക്കി എന്നത് ഒരു വസ്തുതയാണ് അതിനുശേഷം ആ അവിശ്വാസ പ്രമേയത്തിന് തൊട്ടു മുമ്പായിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് മുഴുവൻ അട്ടിമറിക്കുന്ന തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ വികസനം അട്ടിമറിക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ഐക്യപ്പെട്ടിട്ടാണല്ലോ ഒരു അവിശ്വാസത്തിൻ്റെ ചർച്ച തുടങ്ങിയത് അപ്പോൾ വികസനം അട്ടിമറിച്ചുകൊണ്ട് ആരംഭിച്ച അവിശ്വാസ ചർച്ചയിൽ അവസാനം പ്രതിപക്ഷം പരാജയപ്പെട്ട് പുറത്തു വരുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതിൽ നിന്നുള്ള ഒരു ചെറിയ ആവേശമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ കള്ളക്കടത്താണെങ്കിലും ശരി സ്വർണക്കടത്താണെങ്കിലും ശരി മയക്കുമരുന്നാണെങ്കിലും ശരി പഴയ സ്പ്രിങ്ക്ലർ ആണെങ്കിലും ശരി ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും മാത്രമേ ബഹളം വയ്ക്കുന്നുള്ളൂ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പിന്തുണ യെച്ചൂരിക്കും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയേറ്റിനും ഉണ്ട് എന്നുള്ള കാര്യവും ശ്രീ അറിയാം അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജനത്തിനും അറിയാം കോൺഗ്രസ്സുകാരുടെ നിലപാടുകൾ യു ഡി എഫിൻ്റെ നിലപാടുകളിൽ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കും അറിയാം പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞ സോളാർ ശ്രീ ഷാജഹാൻ അവർ സൂചിപ്പിച്ചതുപോലെ സോളാറും ബാർക്കോഴയും ഈ സോളാറും ബാർക്കോഴയും യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലെ വലിയ വിഷയങ്ങളായിരുന്നു പക്ഷേ എൽ ഡി എഫ് അഞ്ച് വർഷം ഭരിച്ചപ്പോൾ സോളാറും മൂടി വെച്ചു ബാർക്കോഴയും മൂടി വെച്ചു അങ്ങനെ മൂടി വെച്ച് ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും സംരക്ഷിച്ച ഇടതുപക്ഷത്തിന് ഇനി നാളെ അബദ്ധവശാൽ കേരളത്തിൽ യു ഡി എഫ് ഭരണം വന്നാൽ പിണറായി വിജയനെയും സ്വപ്നയുടെയും പ്രശ്നങ്ങളും മൂടി വെച്ച് യു ഡി എഫ് സഹായിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ട് പക്ഷേ ശ്രീ ആനത്തലവട്ടം കാര്യങ്ങൾ ആ രീതിയിലേക്കൊന്നും അല്ല പോകാൻ പോകുന്നത് നേരത്തെ ശ്രീ എ എം ഷാജഹാൻ പറഞ്ഞതുപോലെ എൻ ഐ എയും കസ്റ്റംസും അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ കേരളത്തിൽ കുടുങ്ങാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല നിങ്ങളുടെ എ കെ ജി സെൻറ്ററും എ കെ ജി സെൻ്ററിൻ്റെ അധിപനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബവും ഉൾപ്പെടെ കുടുങ്ങുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അല്ല ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ നിങ്ങൾ മാർസിസ്റ്റ് നിങ്ങൾ കുറച്ച് മുമ്പ് ശ്രീ വി മുരളീധരൻ്റെ വി മുരളീധരൻ പറഞ്ഞതും അദ്ദേഹമാണ് ഇതിന് ഉത്തരവാദിയോ എന്നൊക്കെ പറഞ്ഞു ശ്രീ ആനത്തലവട്ടം അങ്ങ് മനസ്സിലാക്കണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓർഡറിൽ അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ ഐ എ കോടതിയിൽ കൊടുത്ത രേഖയിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട് യു എ ഇ സർക്കാർ ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതെന്ന് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അനത്തലവട്ടം അങ്ങ് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യം ഇനിയും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കരുത് അവർ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണെങ്കിൽ ഒരു കള്ളക്കടത്തുകാരിയാണെന്നുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിച്ച് അവരെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളിപ്പോൾ സ്വപ്ന സുരേഷിന്റെ വാദമാണ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത് കള്ളക്കടത്തുകാരുടെ വാദമാണ് അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ഒറ്റ പോയിന്റോടെ പറഞ്ഞാൽ എനിക്ക് ആ ഞാൻ പറഞ്ഞു വന്നത് അങ്ങ് പൂർത്തിയാക്കാം ഈ അനിൽ നമ്പ്യാരുടെ കാര്യം പറഞ്ഞു അനിൽ നമ്പ്യാരെ ജനം ചാനൽ സ്ഥലത്തുനിന്ന് മാറ്റി നിർത്തുകയും അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു ആ അനിൽ നമ്പ്യാരെ സംബന്ധിച്ച് ബി ജെ പി എന്ന് എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം ഉള്ളത് കൊണ്ട് മാത്രം അത് പത്രക്കാർക്ക് ചോർത്തിക്കൊടുത്ത് സ്വപ്നശേഖർ സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ ചോർത്തി കൊടുത്തപ്പോൾ മോഡലിൽ അതും ചോർത്തിക്കൊടുത്ത് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ തന്നെ മൂന്നാം കിട കസ്റ്റം സഖാക്കന്മാരാണ് എന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു ഏതൊക്കെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ കെ എം ഷാജഹാൻ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവനായി തന്നെ പരിശോധിക്കുമ്പോൾ താങ്കളിൽ ഞാൻ ഒരു അല്പം സ്വാതന്ത്ര്യം എടുത്ത് ഞാൻ ഐ ടേക്ക് ദ ലിബേർട്ടി ഞാൻ ഒരു അല്പം സ്വാതന്ത്ര്യം എടുത്ത് താങ്കളോട് ചോദിക്കാണ് ഒരു പിണറായി വിരുദ്ധത താങ്കളുടെ നിരീക്ഷണങ്ങളിൽ നിഴലിച്ചോ താങ്കൾ എന്തുകൊണ്ടാണ് സർ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിഗണിക്കാതിരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചവറ മണ്ഡലം എടുക്കാം അവിടെ ക്ഷമിക്കണം കുട്ടനാട് എടുക്കാം കുട്ടനാടിൽ ഇപ്പോൾ യു ഡി എഫ് നേരിടുന്നൊരു പ്രശ്നമുണ്ട് കേരള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കാൻ സാധ്യതയുള്ള തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ ഡി എ സംബന്ധിച്ച് ബി ഡി ജെ എസിലെ പിളർപ്പ് ഇവരെ സ്വാഭാവികമായി ബാധിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട് ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ താങ്കൾ ഒഴിവാക്കിയോ ഗോപീഷ് ഞാൻ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒഴിവാക്കുകയല്ല ചെയ്തത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമാണ് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് എന്ന് സംശയലേശ്യമന്യെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് യു ഡി പ്രശ്നം പിന്നെ ബി ഡി ജെ എസിനകത്ത് പ്രശ്നം എൽ ഡി എഫിലെല്ലാം ഭദ്രം ഞാൻ 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 ശ്രമിച്ചിട്ടില്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഐ ടേക്ക് അല്ല ഞാൻ ഞാൻ നിങ്ങളെ ഒരു ലിബർട്ടി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിബർട്ടി ഞാൻ പറയുകയാണ് ശരി ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഗോപികൃഷ്ണൻ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇത്ര അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഇതുവരെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടാവില്ല ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു എൻ ഐ എ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാർക്കോട്ടിക് ഞാൻ പറയുന്നു ബംഗാളിലും ത്രിപുരയിലും പോലും ബംഗാളിലും ത്രിപുരയിലുമാണല്ലോ പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ട് അധികാരത്തിൽ നിന്ന് പോയത് ആ സംസ്ഥാനങ്ങളിൽ പോലും ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നിട്ടില്ല ഇവിടെ പാർട്ടി സെക്രട്ടറിക്കെതിരെ അവസാനം വന്ന ആരോപണം എന്താണ് ഒരു മയക്കുമരുന്ന് കേസിലെ മാഫിയ തലവന്റെ ബിനാമിയാണ് കേരളത്തിലെ പിന്നെ സംസ്ഥാന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നുള്ള ആരോപണമാണ് വന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ നേരത്തെ പ്രേമേന്ദ്ര സൂചിപ്പിച്ചു ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പുറകിൽ നിഴൽ പോലെ നടന്ന മുഖ്യമന്ത്രിയുടെ ബ്ലൂ വൈഡ് ബോയ് ആയിരുന്ന എം ശിവശങ്കരനെ ഈ മൂന്ന് ഏജൻസികൾ ഇനി നാർക്കോട്ടിക്കിന്റെ കാര്യം എനിക്കറിയില്ല നാളെ ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം എൻഫോഴ്സ്മെന്റും കസ്റ്റംസും എൻ ഐ എയും ഗോപികൃഷ്ണൻ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എത്ര മണിക്കൂറാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല കാരണം എന്തോ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇവർ വിളിക്കും എന്നാണ് ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് ഗോപികൃഷ്ണൻ ഞാൻ പറയുന്നത് ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് പിന്നെ യു ഡി എഫിലെ മൂപ്പിളമ തർക്കമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മൂപ്പിളമ തർക്കമോ അല്ലെങ്കിൽ ബി ഡി ജെ എസിലെ മൂപ്പിളമോ തർക്കമോ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും ഗോപികൃഷ്ണൻ എഴുതി വെച്ചുകൊള്ളു സി പി എമ്മിനെ തറ പറ്റിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ കള്ളക്കണത്തി കൊണ്ട് ഗുണം കിട്ടാത്ത പ്രവർത്തകർ വെക്കാൻ തയ്യാറാകുമോ ഒരു ഒരു സെന്റൻസ് സെന്റൻസ് ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ കയറ്റാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൽഫ്ലെസ് ആയി പ്രവർത്തിച്ച പിന്നെ കുട്ടനാട് മണ്ഡലത്തിലെയും ചവറ മണ്ഡലത്തിലെയും സാധാരണക്കാരിൽ സാധാരണക്കാരും ദരിദ്രരും തൊഴിലാളികളുമായിട്ടുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർ അവരാണ് പിണറായി വിജയന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും ഈ പാർട്ടിയെ ഈ രണ്ട് മണ്ഡലങ്ങളിലും തോൽപ്പിച്ച് തറ പറ്റിച്ച് നിൽക്കാൻ പോകുന്നത് എന്ന് ഞാൻ എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ പറയാം ശ്രീ അതാണ് ഞാൻ താങ്കളോട് ഒരു ലിബേർട്ടി എടുത്ത് ചോദിച്ചത് താങ്കളുടെ നിരീക്ഷണം ഒരു പിണറായി വിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് ദാറ്റ് വൈ ആസ്ക് ഞാൻ ആ ലിബേർട്ടി എടുത്തത് താങ്കളോട് അല്ല പിണറായി എനിക്കതിനൊരു മറുപടി തരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഗോപീഷ്ണോട് ഞാൻ പറയട്ടെ ഞാനായിരുന്നു കഴിഞ്ഞ നാല് നാലര വർഷക്കാലമായി പിണറായി വിരുദ്ധൻ ഞാൻ എന്തു പറഞ്ഞാലും പിണറായിയോടുള്ള വിരോധം പിണറായിയോടുള്ള വിരോധം അത് തന്നെ തെറ്റായിരുന്നു കാരണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ വി എസ് അച്യുതാനന്ദനോടൊപ്പം നിന്ന് സമരം ചെയ്തത് സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ നിന്ന് പോരാടിയ വി എസ് അച്യുതാനന്ദൻ നയവ്യതിയാനം കാണിച്ചുവെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞപ്പോൾ വി എസ് അച്യുതാനന്ദനെതിരെ പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പിണറായി വിജയനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നതനായിട്ടുള്ള ഭരണഘടനാ സ്ഥാപന സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ ആ നേതാവ് പാർട്ടിയുടെ താല്പര്യത്തിനും ഗവൺമെന്റിന്റെ താല്പര്യത്തിനും എതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒറ്റവാചകം ഒറ്റവാചകൃഷ് ഗോപികൃഷ്ണൻ ഒറ്റവാചകം ഞാൻ പിണറായി വിരുദ്ധനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഗോപികൃഷ്ണനോട് അവസാനത്തെ ഒരു വാചകം പറയുന്നു ഞാൻ ഇപ്പോൾ പിണറായി വിരുദ്ധനല്ല ശ്രീ കെ എം ഷാജാൻ ഞാൻ ഞാൻ നേരിടുന്ന പ്രശ്നം താങ്കൾ താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന കെപ്പാസിറ്റിയിലാണല്ലോ എൻകൗണ്ടറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്കൾ നടത്തുന്ന ഈ നിരീക്ഷണങ്ങൾ താങ്കൾ നടത്തുന്ന ഈ വിലയിരുത്തലുകൾ താങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ താങ്കളുടെ ഈ പെർസ്പെക്റ്റീവ്സ് ഇതെല്ലാം തന്നെ ഒരു പിണറായി വിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നതാണോ എന്നതായിരുന്നു എന്റെ ചോദ്യം അതായത് അതുകൂടി കളേർഡായിട്ടാണോ ഇത് വരുന്നത് എന്താ ആ അതല്ല അതാരുന്നു ഞാൻ താങ്കളോട് ചോദിച്ചത് ഞാൻ അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് നാളെ ഗോപികൃഷ്ണൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാൽ നയവ്യതിയാനം കാണിച്ചാൽ ഗോപികൃഷ്ണയും വിമർശിക്കും അത്രേ ഉള്ളൂ ശരി ശ്രീ കെ എം ഷാജവാൻ ശ്രീ അനത്തലവട്ടം ഈ ഉപതെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് പോയിന്റഡ് ആയി ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്തുക കടത്തുകാരുടെ ശൃംഖലയുടെ കണ്ണിയായി മാറുകയും പാർട്ടി സെക്രട്ടറിയുടെ വീട് ഈ മയക്കുമരുന്ന് മാഫിയകളുടെ ശൃംഖലയുടെ ഭാഗമായി മാറുകയും ചെയ്തു ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ ഇതേ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അവരുടെ പ്രചരണത്തിൻ്റെ ഒരുമുഖം പ്ര പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഇതിന് ഇതിനെ നേരിടാനുള്ള ആയുധങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ ഇടതുമുന്നണി അല്ല ഗോപികൃഷ്ണന്റെ സംശയങ്ങൾ ഏതാണ്ട് തീർന്നു വരെയാണെന്ന് തോന്നുന്നെനിക്ക് ഗോപികൃഷ്ണന്റെ സംശയം ഷാജുഖാൻ ഒരു നിരീക്ഷകൻ നിഷ്പക്ഷ നിരീക്ഷകനാണ് എന്ന് അദ്ദേഹം താങ്കൾ സംശയിച്ചിരുന്നു അതല്ലെന്നിപ്പോൾ തെളിയിച്ചല്ലോ അദ്ദേഹം പിണറായി വിരുദ്ധനല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്ന് തെളിയിച്ചല്ലോ പാർട്ടി വിരുദ്ധനാണ് പാർട്ടി വിരുദ്ധതയുള്ള ആൾക്ക് പിണറായി വിരുദ്ധനാകാനേ പറ്റുകയുള്ളൂ അതല്ലാതെ അല്ല അതിപ്പോ നിങ്ങൾ എന്ത് എന്താ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഷാജഹാൻ പറഞ്ഞ ഷാജഖാൻ പറഞ്ഞ ഒന്നേ ഗോപികൃഷ്ണൻ നിയന്ത്രിക്കണം അദ്ദേഹത്തിന് അവസരം പറയും ഇടപെട്ടില്ലല്ലോ ഇടപെട്ടില്ല ഞാൻ ക്ഷമയോടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ മൂന്ന് പേരും ഷാജഖാൻ അവരുടെ സഹായകരുന്നതിൽ ഷാജഖാൻ ഇപ്പോൾ കുറ്റം പറയുന്നില്ല അവർ മൂന്ന് പേര് പറയുന്നതിന് ആക്ഷേപങ്ങളും എ സി പി എമ്മിനെതിരായി ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടാണ് പറയാനും മറുപടി പറയാൻ ബാധ്യത ഒരാളാണ് ഞാൻ എനിക്കതിനകത്തൊരു വിഷമമല്ല ഞാൻ പറയാം നിങ്ങളതിന് സമയം അനുവദിക്കണം നിങ്ങളതിന് സമയം തരാതെ ഞാൻ എനിക്ക് തന്നിട്ടുള്ള അനുവദിച്ചുള്ള പരിമിതമായ സമയത്ത് മറ്റുള്ളവർ ഇടപെടുന്ന ഒരു രീതി അതൊരു ചർച്ചയ്ക്കൊരു മര്യാദ രീതിയാണ് അത് പാടില്ല അത് കൺട്രോൾ ചെയ്യേണ്ടത് ആങ്കറിൻ്റെ ജോലിയാണ് ആങ്കർ ചെയ്യാതിരുന്നാൽ താങ്കൾക്കുള്ള സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എവിടെയായിട്ട് ഇടപെട്ടില്ല ശരി എന്നാൽ പിന്നെ ഞാൻ പറയാൻ അതുകൊണ്ട് അതുകൊണ്ട് നിഷ്പക്ഷ 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 നിരീക്ഷകനാണ് ഷാജഗാൻ എന്നുള്ള നിലയിൽ ഇനിയും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാം കാരണം സി പി എമ്മിനെ തെറി പറയാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കാം വിളിച്ചോളൂ ഞങ്ങൾക്ക് ഉപസമൊന്നുമില്ല ഞങ്ങൾക്ക് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞോളാം ഇവിടെ അന്വേഷണം നടത്തുന്നു വിവിധ ഏജൻസികൾ അന്വേഷണം നടത്താൻ ഏത് ഏജൻസി അന്വേഷണം നടത്താൻ പിണറായി വിജയൻ തന്നെ ക്ഷണിച്ചതാണല്ലോ ഇവിടെ നിങ്ങൾ പ്രധാനമായും ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ച ഒരു പ്രധാന കാര്യം കുട്ടനാട് ചബര മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാൻ പറഞ്ഞത് ഇവിടെ ഈ രണ്ട് മൂന്നാല് മാസക്കാലമായി നടത്തുന്ന ചർവിത ഉണ്ടല്ലോ അതെല്ലാം പൊളിഞ്ഞു പാളി സായത്തിൻ്റെ ഛർദ്ദിച്ചതെല്ലാം വീണ്ടും വീണ്ടും വാരി തിന്നുന്ന ഒരു ചർച്ചയാണ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമോ എടുത്തില്ല അത് ബോധപൂർവ്വമായിരിക്കാം ആയിക്കോട്ടെ ഞങ്ങൾക്കത് മറുപടി വരുന്നൊന്നുമല്ല ഈ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ലൈഫായാലും സ്വർണ്ണക്കടത്തായാലും സെക്രട്ടേറിയറ്റിലെ തീപിടുത്തമായാലും സ്പ്രിങ്ക്ലർ ആയാലും ഇതെല്ലാം ചർച്ച ചെയ്ത് എണ്ണി എണ്ണി മറുപടി പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് അവസാനം അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ അവിടെയും മറുപടി പറഞ്ഞ് ക്ഷമയോടുകൂടി കേട്ടണ്ടിരുന്ന പ്രതിപക്ഷം തോറ്റു തൊപ്പിയിട്ടുന്ന കാഴ്ച ജനങ്ങളെ കണ്ടതാണ് അത് പിറ്റെന്നാണ് സെക്രട്ടേറിയറ്റ് തീപിടിച്ച് എന്ന് പറഞ്ഞു അതെന്തായി ഇപ്പം ഏതെങ്കിലുമുണ്ടോ പിന്നെ ഏത് ഏജൻസി അന്വേഷിക്കുന്ന ഡയറക്ട എതിരെ ഞങ്ങൾക്കാർക്കും എതിരില്ല ഞങ്ങൾ തന്നെ ക്ഷണിച്ചതല്ലേ ആ ഏജൻസികളൊക്കെ അന്വേഷിച്ചോട്ട് ഞങ്ങൾ അതിന് ലെവലേഷം ഞങ്ങൾക്കൊരു കുരുക്കമില്ല അമ്പത്തി ഏഴിന് ശേഷമേണ്ട ഗവൺമെൻറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടുള്ളവർ കാണും കാതുള്ളവർ കേൾക്കും ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയ ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഗവൺമെൻ്റ് ഈ ഇടതുപക്ഷം വേണ്ട ഗവൺമെൻറ് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണെന്ന് കാമൺ ഉള്ള ആളിലൊക്കെ സമ്മതിക്കും എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിൻ്റെ അക്കമിട്ട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഇരിക്കുന്നില്ല അത് ഞങ്ങൾ പറയേണ്ടിടുത്ത് ജനങ്ങളോട് പറഞ്ഞോളാം ഇതിനിടയിൽ ജനങ്ങളോട് പറഞ്ഞും കഴിഞ്ഞിരിക്കുന്നു കശുവണ്ടി മേഖലയിൽ തന്നെ ശ്രീ പ്രേമചന്ദ്രം പറയുകയുണ്ടായി ഈ ആണ്ടിലെ ഓണത്തിൽ ആരെങ്കിലും കരുതിയോ ഈ കോവിഡ് കാലത്ത് ഒരു പ്രശ്നം എന്താ പറയുക യു ഡി എഫ് നിങ്ങൾ വലിയ പ്രക്ഷോഭണം പറഞ്ഞ സമരം കൊണ്ടുവന്നല്ലോ ഈ ഓണക്കാലത്ത് തിരുവോണ നാടുകളിൽ ഏതെങ്കിലും അഞ്ച് തൊഴിലാളി പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിളിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിനെ സമരം നടത്താൻ കഴിഞ്ഞോ എല്ലാ ഓണത്തിനും തിരുവോണത്തിനും വരെ സമരം നടത്തുമല്ലോ നമ്മളെല്ലാം ഞാൻ നടത്തിച്ചിട്ടുണ്ടല്ലോ നിലവിൽക്കുന്ന ഗവൺമെൻറ്റിനെതിരായി ഏത് വിഭാഗത്തിനാണ് ആ സംതൃപ്തി ഉണ്ടായത് എൻ്റെ സ്നേഹിതം പ്രേമേന്ദ്രൻ എന്ന് പറയാമോ നിങ്ങൾ കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളി വിളിച്ചാൽ വരാമായിരുന്നല്ലോ അവർക്ക് ആനുകൂല്യം കിട്ടിയില്ല എന്ന് അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തിട്ടിരുന്ന് അത് മാസം മാസം കൊടുക്കാതെ മാസക്കണക്കിന് കുടിച്ച് കൊടുത്തിൻ്റെ ഭരണമല്ലേ യു ഡി എഫിൻ്റെ ഭരണം അവിടെ നിന്ന് ഇപ്പോൾ ആയിരത്തി നാനൂറായി വർദ്ധിപ്പിച്ചത് കശുവണ്ടി തൊഴിലാളിയുടെ പെൻഷൻ കുറച്ചതാ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറായത് കുറച്ചതാ കൂട്ടിയതാ ഇപ്പം ആയിരത്തി നാനൂറ് ആക്കും തോന്നുന്നു ആയിരത്തി മുന്നൂറ് കൊടുത്ത് ഇനി നൂറ് ദിവസത്തിനിടയിൽ ഭരണപരിഷ്കാരത്തിനിടയിൽ മുഖ്യമന്ത്രി പറയേണ്ടത് ആയിരത്തി നാനൂറാക്കും എൺപത്തിയാറ് ലക്ഷം കാർഡുടമകൾക്ക് ഓണക്കാലത്ത് കിറ്റ് കൊടുത്തത് അത് മോശപ്പെട്ടൊരു പണിയാ അൻപത്തി ലക്ഷം പേർക്ക് നിങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തിട്ടിരുന്നത് അൻപത്തെട്ട് ലക്ഷം പേർക്ക് അത് ഒന്നും രണ്ടും പെൻഷൻ വാങ്ങിയത് ഉണ്ടായിരിക്കും അർഹതയില്ലാത്തവർ വാങ്ങിയവരുണ്ടായിരിക്കും അതൊക്കെ മാറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് അൻപത്തിയെട്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്ത ഒരു മോശപ്പെട്ട പണിയാ എന്താണ് പ്രേമേന്ദ്രൻ്റെയൊക്കെ കണക്കൂട്ടുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെല്ലാം അക്കമിട്ട് പറഞ്ഞത് കേട്ടേണ്ടിരുന്ന് ഇറങ്ങി പോയവരല്ലേ നിങ്ങളുടെ മുന്നണി എന്നിട്ട് ഇവിടെ ഇപ്പം വന്നിരുന്നുണ്ട് വീണ്ടും പഴയ ഛർദ്ദിച്ചത് തിന്നെയാണ് ഉണ്ടാക്കിയ എല്ലാ ആരോപണങ്ങളും നിങ്ങൾ തോറ്റു സ്പ്രിംഗറിന്റെ കാര്യത്തിൽ ഹൈക്കോടതി പോയി ഇപ്പം സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തോ എന്തെങ്കിലും നടന്നോ ഏത് കേസിലാണ് നിങ്ങൾ ജയിച്ചത് തോറ്റ കേസുകളുടെ വക്കീലന്മാരായി വക്താക്കളായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് തോറ്റ കേസുകളുടെ സുരേഷ് പറയുകയുണ്ടായി സുരേഷ് പറഞ്ഞത് എന്താണ് ഈ ഏജൻസില്ലാം വന്ന് അന്വേഷിക്കുന്നത് ഏജൻസി കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് ലൈഫ് പദ്ധതിയായാലും വിദേശ രാജ്യവുമായി ബന്ധമുള്ള ഒരു കാര്യത്തിലാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ എന്താ ഇതുവരെ പറഞ്ഞിരുന്നത് പറഞ്ഞിട്ടിരുന്നത് യു എ ഇ ഗവൺമെന്റ് നമ്മളുമായിട്ടുള്ള ബന്ധം തകർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കോൺസുലേറ്റിൻ്റെ പേരിലല്ലേ ആ നിങ്ങൾ പറയുന്ന സുരേഷ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആ ഡിപ്ലോമാറ്റിക് പാക്കേജ് കൃത്രിമമായി കൊണ്ടുവന്നതാണെങ്കിൽ റിസീവ് ചെയ്യാൻ വന്ന് കാത്തു ആര് കോൺസുലേറ്റിൻ്റെ അറ്റാക്ഷയല്ലേ അയാളുടെ പേരിലല്ലേ അതിച്ചിരിക്കുന്നത് അയാളുടെ എന്തൊരു മൊഴിയെടുത്തോ അയാളല്ലേ എൻ്റെ രണ്ടാം പ്രതിയാകേണ്ടത് അയാൾ അങ്ങ് പറന്ന് പോകാൻ സമ്മതി സൗകര്യം കൊടുത്തില്ലേ നിങ്ങൾ ആരാ ചെയ്യേണ്ടത് പിണറായി വിജയൻ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റല്ലേ ചെയ്യേണ്ടത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേന്ദ്രത്തിൽ സംസ്ഥാനത്തിന്റെ കീഴിലുള്ളതാ അതുപോലെ തന്നെ എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തിന്റെ കീഴിലുള്ളതാ അവരെ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് എയർപോർട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളതാ കള്ളക്കടത്ത് നടത്തി മുഴുവൻ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പിടിച്ചു അപ്പോഴല്ലേ ഇത് പുറത്തു വരുന്നത് അതിന് ശേഷവും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്താ ജോലി കസ്റ്റംസിന്റെ അതെല്ലാം നടത്തുന്നതിന് കണ്ടണച്ചു കൊടുക്കുകയല്ലേ എന്റെ വിഹിതം കിട്ടും സ്വർണം വരുത്തുന്നതിൻ്റെ വിഹിതം കിട്ടുമെന്നുണ്ടല്ലേ കണ്ടടക്കുന്നത് എത്ര ടൺ സ്വർണ്ണമാണ് വന്ന് അതിൽ ഈ മുപ്പത്തഞ്ച് കിലോ അല്ലേ പിടിച്ചോളു മുപ്പത്തഞ്ച് കിലോ പിടിച്ചപ്പോഴല്ലേ ഇത് മനസ്സിലായത് എങ്ങനെയാണ് വരുന്നത് ആർക്കൊക്കെയാണ് പോകണമെന്നുള്ളത് അതിന് പിണറായി വിജയൻ ആ ഉത്തരവാദി പറയേണ്ടത് സെക്രട്ടേറിയറ്റ് വന്ന് അന്വേഷിക്കാറില്ല സെക്രട്ടേറിയറ്റിൽ അവതാരങ്ങൾ വന്നാൽ അവതാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് പുറത്താക്കിയല്ലേ അവതാരങ്ങൾ കണ്ട കണ്ടെത്തിയപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയാലും ശരി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയാലും ശരി കണ്ടപ്പോൾ ഞാൻ ഞാൻ എൻ കെ പ്രേമചന്ദ്രനിലേക്ക് പോവട്ടെ ശ്രീ ആനത്തലവട്ടമാനന്ദൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇതായിരിക്കും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടി പറയുന്ന ഭാഷയും രീതിയും അപ്പോൾ ഇനി യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണക്കടത്ത് കേസ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെടുത്തി ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവം കൊണ്ടുവരാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ദ്വിമുഖ സമീപനമായിരിക്കും കേരളത്തിൽ യു ഡി എഫ് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുക അതിലൊന്ന് ഈ ഗവൺമെന്റിന്റെ എൽ ഡി എഫ് ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെന്റും തമ്മിലുള്ള താരതമ്യം പഠനം തന്നെയാണ് ഒരു നോൺ പെർഫോമിംഗ് ഗവൺമെന്റ് ആയിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചിരുന്ന ഗവൺമെന്റ് എന്നുള്ളത് നിഷ്പ്രയാസം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കേരളത്തിൽ യു ഡി എഫിന് കഴിയും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ബഹുമാനപ്പെട്ട സ വാനത്തലവട്ട മാനന്ദൻ ഇവിടെ ഉന്നയിച്ചൊരു ഒറ്റ ചോദ്യം പ്രതികരിക്കാതിരിക്കാൻ നിവർത്തിയില്ല കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നത്തെ സംബന്ധിച്ച കശുവണ്ടി തൊഴിലാളികളുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്തൊരു എത്രയോ കാലമായി ലഭ്യമായി കൊണ്ടിരുന്ന ബോണസ് ആണ് ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വെട്ടിക്കുറച്ച ബോണസ് കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് ലഭിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കശുവണ്ടി തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗം തൊഴിലാളികൾ അവർ വികലാംഗരാണെങ്കിൽ അവർ വൃദ്ധരാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള തരത്തിൽ മറ്റേതെങ്കിലും വിധവയാണെന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട വിധവയാണ് അവർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ കശുവണ്ടി തൊഴിലാളിയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളി പെൻഷൻ കിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് ശേഷമാണ് അവർ റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കശുവണ്ടി പെൻഷൻ കിട്ടില്ല അവർക്ക് ലഭിക്കുന്ന വിധവാ പെൻഷൻ മാത്രമേ കിട്ടൂ ഞാൻ ചോദിക്കട്ടെ വികലാംഗയായിട്ടുള്ള ദുർബലരിൽ ദുർബലരായിട്ടുള്ള പാവപ്പെട്ട ഒരു കശുവണ്ടി തൊഴിലാളി സ്ത്രീ അവർ കശുവണ്ടി തൊഴിലാളിയാണ് വികലാംഗ പെൻഷൻ ലഭിക്കുന്നു എന്നതുകൊണ്ട് കശുവണ്ടി തൊഴിലാളി പെൻഷൻ കൊടുക്കില്ല എന്ന് പറയുന്നത് ഏത് വർഗപരമായ സമീപനമാണ് അപ്പം കശുവണ്ടി വ്യവസായ മേഖലയിൽ എന്തുകൊണ്ട് സമരമുണ്ടായില്ല എന്ന് അങ്ങ് ചോദിച്ചു കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ സമരം ചെയ്താൽ അപ്പോൾ തന്നെ എപ്പിഡമിക് ആക്ട് അനുസരിച്ച് കേസെടുക്കുമെന്ന് ഹൈക്കോടതിയും സംസ്ഥാന ഗവൺമെന്റും പറഞ്ഞിരിക്കുന്ന കാര്യ കാലയളവിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി വരെ ഒരു സമരവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കശുവണ്ടി വ്യവസായ മേഖലയിൽ സമരത്തിന്റെ പരമ്പര കൊല്ലത്ത് രൂപപ്പെടുമായിരുന്നു ഇപ്പോഴും അങ്ങ് മനസ്സിലാക്കണം എൺപത് ശതമാനത്തോളം സ്വകാര്യ ഫാക്ടറികൾ കിടക്കുകയാണ് നിങ്ങൾ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് മുന്നൂറ് ത്തെ പണി കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നതിനു ശേഷം എൺപത് ശതമാനത്തോളം ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്നു ആ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഇന്ന് ഇ എസ് ഐ ഇല്ല പി എഫ് ഇല്ല ആനുകൂല്യങ്ങളില്ല അവർ തെരുവിലാണ് അങ്ങനെ മനസ്സിലാക്കണം ഞാൻ നിഷേധിക്കുന്നില്ല കോർപ്പറേഷൻ ഫാക്ടറികളിലും കാപ്പക്സ് ഫാക്ടറികളിലും നിങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി കുറേ പണി നൽകി ഞാനൊരു നിഷേധിക്കുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം അത് കേവലം പന്ത്രീ പതിമൂവായിരം തൊഴിലാളികളുടെ കാര്യത്തെ സംബന്ധിച്ചാണ് ശരി ബാക്കി വിഭാഗം തൊഴിലാളികളുടെ ദുരന്ത ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥ അങ്ങ് കാണണം ഒരു തൊഴിലാളി യൂണിയൻ നേതാവ് എന്ന നിലയിൽ ശരി കാരണം ഇനി നമുക്ക് മുന്നിലുള്ളത് മുന്നിലുള്ളത് ഇനി നമുക്ക് ാണ് നമുക്ക് മുന്നിലുള്ളത് നമ്മൾ ഇനി ഈ പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന നിങ്ങൾ സജീവമായി നിർത്താൻ പോകുന്ന വിഷയങ്ങൾ എന്ന് നമ്മൾ ഒരു ആദ്യ റൗണ്ടിൽ പരിശോധിച്ചു നമുക്ക് ഇനി ശരി പറയൂ ഒരു അല്ലെ തീപിടുത്തത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ തീ ഒറ്റ സെന്റൻസ് ഞാൻ അവസാനിപ്പിക്കാം ഈ തീപി സെക്രട്ടേറിയറ്റിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയെ വെച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ അഞ്ചുപേരെ കൂടി കോപ്റ്റ് ചെയ്തു ഇന്നലെ പതിമൂന്ന് പേരെ കൂടി കോപ്റ്റ് ചെയ്തു ഇത് മുഴുവൻ ആൾക്കാരും സി അനുകൂല സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് എന്ത് അന്വേഷണ റിപ്പോർട്ടായിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്ന് ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അറിയാം അവിടെയെങ്കിലും സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണത്തിന് ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഒരു പാഴ്വേല എത്ര മാത്രമുണ്ട് എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പ ഇരുപത് സീറ്റും കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണൽ വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണലിന് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് എത്ര സീറ്റായിരുന്നു എന്തായിരുന്നു ഫലം അതുപോലെയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആദ്യ റൗണ്ടിൽ നമ്മൾ ഒരു പൊതുരാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി ഇനി വളരെ കുറച്ച് സമയമാണ് നമുക്ക് മുന്നിലുള്ള നമുക്ക് മണ്ഡലങ്ങളിലേക്ക് പോകാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് പോകാം യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് നോക്കാം എൻകൗണ്ടറിന് ഈ വിഷയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്